വീട് പുതുക്കി പണിയാനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെങ്ഷുയുടെ വലിയൊരു തിയറി എന്ന് പറയുന്നത് ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് കഴിഞ്ഞ ഇത്രയും വർഷത്തെ കൺസൾട്ടിങ്ങിൻ്റെ അനുഭവത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഓരോ 20 വർഷങ്ങൾക്കും ഫെങ്ഷുയിൽ വേറെ വേറെ കണക്കുകളാണ് അവർ പറയുന്നത്. ഓരോ പീരിയഡായിട്ട് പറയുന്നുണ്ട്. ആ പീരിയഡ് വെച്ചിട്ടാണ് നമ്മൾ ഫെങ്ഷുയുടെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുന്നത്. ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് അത് ആ വീട്ടിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം അത് പക്കാ പക്കയാണ്. കാരണം ആ വീട്ടിലെ വ്യക്തിയോട് ഒന്നും ചോദിക്കാതെ നമുക്ക് അവിടുത്തെ പ്രശ്നം പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്നു, വീട്ടിൽ ചെന്നിട്ട് കൺസൾട്ടിങ്ങിന് വിളിച്ചു, വീട്ടിൽ ചെന്ന് അതിൻ്റെ പ്ലാൻ അവരിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കോപ്പി എടുത്തു. കോപ്പി എടുത്ത് ആ പ്ലാനിൽ അവിടെ വെച്ച് തന്നെ വീടിനെ കറക്റ്റായിട്ട് തിരിച്ചു. എന്നിട്ട് ആ ഫ്ലൈങ് സ്റ്റാർ എടുത്തു, അത് സ്റ്റാമ്പ് നമ്പർ എടുത്ത് ഇതിനകത്തോട്ട് എഴുതി. അപ്പോൾ വാതിലിൽ ഒരു സ്റ്റാർ വന്നിരിക്കുന്നു. വാതിലിൽ വന്നിരിക്കുന്ന സ്റ്റാർ 777 ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പുറത്തുനിന്ന് പൈസ വല്ലതും കിട്ടാനുണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. നിങ്ങൾക്കൊരു 2004 വരെ, അല്ലെങ്കിൽ 2003 2004 ഫെബ്രുവരി 4 വരെ നിങ്ങൾക്ക് ശരിക്കും പൈസയും സമ്പത്തൊക്കെ ഉള്ള വീടല്ലായിരുന്നോ? ആണ് സാറേ, ആണാണ്. അത് കഴിഞ്ഞിട്ട് കുറേ ആയിട്ട് ക്ഷയിച്ചല്ലേ? ആ ക്ഷയിച്ചു. ഇപ്പം നിങ്ങൾക്ക് കടബാധ്യതയാണല്ലേ? മറ്റുള്ളവരെ പൈസയൊക്കെ പറ്റിച്ചുണ്ടോ? ഈ കടബാധ്യതയാണല്ലേ? ആണ് സാറേ, ആണ്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഇതെങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീട് പണി കഴിപ്പിച്ച കാലഘട്ടം, ആ വീടിൻ്റെ ഡിഗ്രി, ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. മനസ്സിലായല്ലേ? അപ്പം ആ കാര്യം അവിടെ കൃത്യം പിന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം നിങ്ങൾ നല്ല പ്രോസ്പെരിറ്റിയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. അപ്പം നിങ്ങളുടെ കയ്യിലേക്ക് കുറച്ച് സമ്പത്തും കാര്യങ്ങളെല്ലാം വന്നു. അപ്പം നിങ്ങളുടെ വീട് ഒന്ന് പുതുക്കി പണിയണമെന്ന് എല്ലാവരും, ഞാനാണെങ്കിലും ആഗ്രഹിക്കും. അപ്പം നമ്മളൊന്ന് പുതുക്കി പണിയാനായിട്ട് പോകുന്നു. പുതുക്കി പണിയാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങളുടെ വീട് ഒരു 650 സ്ക്വയർ ഫീറ്റേ ഉള്ളെന്ന് കരുതുക. ഇത് ഒരു 1100 സ്ക്വയർ ഫീറ്റിലേക്ക് നമ്മളിതിനെ മാറ്റിയോ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു 1200 സ്ക്വയർ ഫീറ്റിലേക്ക് നമ്മളിതിനെ മാറ്റിയൊന്ന് പണിയുന്നു. അതായത് നമ്മളുടെ വീടിൻ്റെ മൂന്നിലൊരു ഭാഗം നമ്മൾ പുതുക്കി പണിയുമ്പോൾ, എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിൻ്റെ പീരിയഡ് മാറും. ഇത് ഇവിടെ പറയേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവും. 1984 ഫെബ്രുവരി മുതൽ 2004 ഫെബ്രുവരി വരെ, അതിന് കൃത്യമായിട്ടുള്ള ദിവസങ്ങളുണ്ട്, പീരിയഡ് 7 എന്ന് പറയുന്നൊരു കാലഘട്ടമായിരുന്നു. 2004 മുതൽ ഫെബ്രുവരി മുതൽ 2024 ഫെബ്രുവരി വരെ പീരിയഡ് 8 എന്ന് പറയുന്നൊരു കാലഘട്ടമായിരുന്നു. ഇത് ഈ ഫെബ്രുവരി 3 അവസാനിച്ചു. ഇപ്പം ഈ 3 കാലഘട്ടം നമുക്ക് എന്ന് കഴിഞ്ഞു? ഫെബ്രുവരി 3 കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ വീട് പുതുക്കി പണിയുകയോ നിങ്ങൾ വീട് വെക്കാൻ പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അടുത്ത പീരിയഡിലേക്ക് വീട് കൺവെർട്ട് ചെയ്ത്, അല്ലെങ്കിൽ പുതിയ വെക്കുന്ന വീട് പീരിയഡ് 9th പീരിയഡാണ്. 2024 മുതൽ 24 ഫെബ്രുവരി 4 മുതൽ 2044 ഫെബ്രുവരി 3 വരെയുള്ള 20 കൊല്ലം പീരിയഡ് 9 ആണ്. അപ്പം നിങ്ങളുടെ 650 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നിങ്ങൾ പുതുക്കി ഇനി പണിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സ്റ്റാർ എല്ലാം മാറും. മാറി ഈ വീട് ഇപ്പം നമ്മൾ 1100 സ്ക്വയർ ഫീറ്റിലോട്ട് പണിയാണ്. അതായത് ഇതിൻ്റെ മൂന്നിലൊന്ന് നമ്മൾ പുതുക്കി. മൂന്നിലൊന്ന് പുതുക്കി പണിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോഴത്തേക്ക് ഇത് 450 സ്ക്വയർ ഫീറ്റോളം കൂടി. അപ്പോൾ 3 ആയല്ലോ. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വീട് ഏത് പീരിയഡിലായി? 9th പീരിയഡിലായി. 9th പീരിയഡിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേരത്തെ ഇരുന്ന ബെഡ്റൂമിലെ സ്റ്റാർ ആണോ ഇനി അടുത്ത ബെഡ്റൂമിലെ സ്റ്റാർ? അല്ല. നേരത്തെ നിങ്ങളുടെ എൻട്രൻസിലുണ്ടായിരുന്ന സ്റ്റാർ ആണോ ഇപ്പോഴത്തെ സ്റ്റാർ? അല്ല. സ്റ്റാറുകളെല്ലാം മാറി. മാറുമ്പോൾ ഈ വന്നിരിക്കുന്ന സ്റ്റാർ, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ബെഡ്റൂമിലുള്ള സ്റ്റാറും നിങ്ങളുടെ എൻട്രൻസിലുള്ള സ്റ്റാറും നിങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇത് അനുഭവിച്ച് വാങ്ങിച്ച് വെച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പറഞ്ഞാൽ അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെ പൈസയും പോവും, ആരോഗ്യം പോവും,
സമ്പത്തും പോവും. അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് യഥാവിധ ഡോറും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ബേസിക് നിയമം എന്ന് പറയുന്നത് വാസ്തു നിയമമാണ്. അപ്പോഴത്തേക്കും ഞാനും വാസ്തുവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ, അപ്പോൾ നിങ്ങൾ വേറെ ആരെയും ഫോളോ ചെയ്തില്ല, എന്നെ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ പുതുക്കി പഴഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഉച്ചസ്ഥാനത്ത് കൊണ്ടുവന്ന് മെയിൻ ഡോർ വെച്ചു, ഇത് ഈസ്റ്റാണ്, ഉച്ചസ്ഥാനത്ത് കൊണ്ടുവന്ന് മെയിൻ ഡോർ വെച്ചു. അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ അടുക്കള വെക്കണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൗത്ത് ഈസ്റ്റ് തന്നെ കിച്ചൺ കൊണ്ട് വെച്ചു. സൗത്ത് വെസ്റ്റിൽ ബെഡ്റൂം വെക്കണമെന്ന് പറഞ്ഞായിരുന്നു, അവിടെ തന്നെ വെച്ചു. നോർത്ത് വെസ്റ്റിൽ ബെഡ്റൂം വെക്കണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചു. സാറ് വാസ്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. അതെന്തുകൊണ്ട് പറ്റി സാറേ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളെല്ലാം മാറി. ഇത് വാസ്തു കോമൺ ആണ്, 100 വീട്ടിനായാലും 1000 വീട്ടിനായാലും ഞാനത് ഒന്ന് തന്നെ പറയും. പക്ഷേ ഫെങ്ഷി വരുമ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാറുകളെല്ലാം മാറി. ഈ വന്നിട്ടുള്ള സ്റ്റാറുകൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കും, അതിൽ യാതൊരു മാറ്റവുമില്ല. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പുതുക്കി പണിയുകയാണെങ്കിൽ ഫ്ലൈങ് സ്റ്റാർ നിങ്ങൾ എടുത്തേ പറ്റൂ. എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നല്ല സ്റ്റാറാണ് നിങ്ങളുടെ എൻട്രൻസിൽ നിങ്ങളുടെ ബെഡ്റൂമിലും വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്കൊരു കുഴപ്പമില്ല. അതേസമയം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കവിടെ വന്നിരിക്കുന്ന സ്റ്റാർ മോശമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഇതെല്ലാവരും ഒന്ന് കണ്ടിരിക്കുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഉറപ്പായിട്ടും ഇതിനെ നോക്കി ഒരു വീട് വയ്ക്കുക, അല്ലെങ്കിൽ വീട് പുതുക്കി പണിയുമ്പോൾ ഈ കാര്യം ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, സാറേ നമുക്ക് ഫെങ്ഷുവിൽ സിംബോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഫെങ്ഷുവിയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ്. ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ 4 ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട്. ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ്. ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ്. അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് 3-legged ഫ്രോഗ് ആണ്. ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത്. അതുപോലെ 4 ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ, ഫീനിക്സ്, ടോർട്ടോയിസ്, ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഫെങ്ഷുയുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാ മിറർ, അതോടൊപ്പം തന്നെ 8 സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന. അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ്, ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട്. ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാൻ ഉപയോഗിക്കുന്ന 6-rod വിൻഡ് ചെയിംസും ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെങ്ഷു കിറ്റാണ് ഇത്. ഇത് ഒരു വെൽത്ത് ബേസാണ്. ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ്. ഇതിനകത്ത് നമുക്ക് ഒരു 3-legged ഫ്രോഗ് ഉണ്ട്. അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ, ഗോൾഡ് ഉണ്ട്, അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് ഉണ്ട്. അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സിട്ടിൻ്റെ സ്റ്റോൺസ് ഉണ്ട്, ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സിട്ടിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കി തന്നെ അറിയാൻ പറ്റുന്നതാണ്, വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ്. അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിംഗ് ബുദ്ധിയെ നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് ബേസ് ആണ് ഇത്. ഇത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം, അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട്, ആ സ്ഥലങ്ങളിലും ഇത് വെക്കാവുന്നതാണ്. ചില വീടുകാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ്, പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല, നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫെങ്ഷിയോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ്. അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക്
ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം. ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപതിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്, ഇപ്പോൾ 10 കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ 50 കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗതിയും ഇല്ല, വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുള്ളായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട്, വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി യഥാ സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് പിരമിഡ് വാസ്തു കൊണ്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഫെങ്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസാണ്. അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ്. ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതാണെങ്കിൽ ഇത് അമെത്തിസ്റ്റിൻ്റെ സ്റ്റോൺ ആണ്. ഇത് എപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം, പുകവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ട് ഉണ്ട്. ഇത് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ്. സിട്രിൻ ആണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട്, ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്രീൻ ജേഡ് ആണ്. ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫങ്ഷണലി ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ടൈഗർ ഐ, നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലാപ്പിസ് ലസൂളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോൺ ആണ്. തോട്ടചക്രയുമായും തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് കരിങ്ങാലിമാല, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുള്ളായിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മാലയാണ് കരിങ്ങാലിമാല എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓം മണി പത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇതിനകത്ത് മൾട്ടി കളറാണ്. അപ്പോൾ ഇത് 7 ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ 7 ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ 7 ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ്. ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഗ്രീൻ ജേഡ് എടുത്ത് കാണിച്ചു. ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ വെൽത്തിനും ഗ്രീൻ ജേഡ് ഉപയോഗിക്കാന്നിട്ട് പറയുന്നത്. അതുതന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ്. അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളതിലുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്കത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് സിട്രിൻ്റെ സ്റ്റോൺ ആണ്, സിട്രിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട്, ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട്. ഇത് ടൈഗർ ഐയുടെ ലോക്കറ്റാണ്. അതുപോലെ തന്നെ ഇത് വൈറ്റ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ആണ്. അതിൻ്റെ പെൻസിലുണ്ട്, ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ, ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇതിന് ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം. ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത്, ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ളൊരു സിമ്പലായിട്ടും നമ്മളെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നല്ലതാണ്. ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലിൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ട്യൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ അതിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം റിലീഫ് ആവും. നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം. ഇത് ഇത്തിരി വലിയ സൈസാണ്, അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.